Next question. Draw a hash diagram for the poset A, B where A is the subset of B on the power set S is equal to A, B, C. ഇവിടെ നമ്മൾ എങ്ങനെയാണ് അഗൈൻ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് ദാറ്റ് ഇറ്റ് ഇസ് എ പാർഷ്യലി ഓർഡേർഡ് റിലേഷൻ partial order relation. അപ്പം അതിന് ഞാൻ എന്താണ് ചെയ്യുന്നത്? ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് ദാറ്റ് ഇറ്റ്സ് റിഫ്ലക്സീവ് ഓർ നോട്ട്. നമുക്കറിയാം ഇതൊരു പവർ സെറ്റാണ്, അതുകൊണ്ട് ഏത് റിലേറ്റഡ് ടു എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഈ പവർ സെറ്റിനകത്ത് ഞാൻ ഏതൊരു എലമെൻറ്റിനെ എടുത്താലും ദാറ്റ് എലമെൻറ്റ് വിൽ ബി, ഇപ്പോൾ ഒരു എ എന്ന് പറഞ്ഞൊരു എലമെൻറ്റിന് എടുത്തുന്നുണ്ടെങ്കിൽ അതൊരു സബ്സെറ്റ് ആയിരിക്കും, അത് പവർ സെറ്റിൽ ഇൻവോൾവ് ചെയ്യും എന്ന് നമുക്കറിയാം. ദാറ്റ് മീൻസ് ദാറ്റ് ഇറ്റ് ഇസ് റിഫ്ലക്സീവ്, റൈറ്റ്? ഇനി അടുത്തത് നമ്മൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ അടുത്തത് ഇഫ് എ ഇസ് എ, ഇപ്പം എ അല്ലെ സ്മോൾ എ അല്ല, നമുക്ക് ലാർജ് എ യൂസ് ചെയ്യാം സബ്സെറ്റ് പവർ സെറ്റ് ആയതുകൊണ്ട് തന്നെ. എ ഇസ് എ സബ്സെറ്റ് ഓഫ് ബി ആൻഡ് ബി ഇസ് എ സബ്സെറ്റ് ഓഫ് എ, ഇത് രണ്ടും ട്രൂ ആവുന്നത് ഏത് കേസിലാണ്? എ ഇസ് ഈക്വൽ ടു ബിയുടെ കേസിലാണ്. അതായത് എയും ബി സെയിം ആയിരിക്കുന്ന കേസിലാണ് ദാറ്റ് ഇസ് നത്തിങ് ബട്ട് ആൻറ്റി സിമെട്രിക്. തേർഡ് കേസ് നോക്കാം. തേർഡ് കേസ് എന്താണ്? ട്രാൻസിറ്റീവ് ആണ്. ട്രാൻസിറ്റീവ് എങ്ങനെയാണ് ആവുന്നത്? എ ഇസ് എ സബ്സെറ്റ് ഓഫ് ബി ആൻഡ് ബി ഇസ് എ സബ്സെറ്റ് ഓഫ് സി ആണെന്നുണ്ടെങ്കിൽ എ വിൽ ബി എ സബ്സെറ്റ് ഓഫ് സി, റൈറ്റ് അല്ലേ? കാരണം ഇതിങ്ങനെ പോകുന്നു, ഇവിടുന്ന് കണക്ട് ചെയ്യുന്നു, ഇവിടുന്ന് ഇങ്ങനെ പോകുന്നു. സോ ഇറ്റ് ഇസ് അ സെൽഫ് അണ്ടർസ്റ്റാൻഡബിൾ ദാറ്റ് ഇറ്റ് ഇസ് എ സബ്സെറ്റ്, എ ഈസ് എ സബ്സെറ്റ് ഓഫ് സി, വിച്ച് മീൻസ് ദ ദിസ് ഇസ് എ ട്രാൻസിറ്റീവ് റിലേഷൻ. ഹെൻസ് നമ്മൾ അതൊരു പാർഷ്യൽ ഓർഡർ ആണ്, ആർ ഒരു പാർഷ്യൽ ഓർഡർ ആണെന്നുള്ളത് നമ്മൾ പ്രൂവ് ചെയ്തു. ഇനി നമുക്ക് വരയ്ക്കേണ്ടത് എന്താണ്? നമ്മുടെ ഹാഷ് ഡയഗ്രാണ് വരയ്ക്കേണ്ടത്. ഹാഷ് ഡയഗ്രാം വരയ്ക്കാനായിട്ട് നമുക്ക് എന്താണ് വേണ്ടത്? പവർ സെറ്റാണ് വേണ്ടത്. പവർ സെറ്റിൽ ആരൊക്കെയുണ്ട്? എ, ബി ആൻഡ് സി ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പവർ സെറ്റ് നമുക്ക് വരച്ചു തുടങ്ങാം. ഫൈവ് ഉണ്ട്, എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട് അല്ലേ? ഇനി അടുത്ത ആരൊക്കെ എലമെൻറ്റ് വരുന്ന പവർ സെറ്റിനകത്ത്? എ കോമ ബി വരും, ബി കോമ സി വരും, എ കോമ സി വരും. അത്രയും വരുമല്ലോ. എ ബി സി വരും. ഇനി എന്തെങ്കിലും ഉണ്ടോ പവർ സെറ്റിനകത്ത് എഴുതാനായിട്ട്? 1, 2, 3, 4, 5, 6, 7, 8 ഇത്രയും റിലേഷൻസ് ഉള്ളോ ഇല്ലയോ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? നമ്മൾ നേരത്തെ ഒരു ഫോർമുല പഠിച്ചായിരുന്നല്ലേ, 2 raised to 3. എന്തുകൊണ്ടാണ്? എലമെൻറ്റ്സ് 3 പേരേ ഉള്ളൂ. അപ്പം 2 raised to 3 8 എലമെൻറ്റ്സ് എന്ന പവർ സെറ്റാണ് നമുക്ക് ഉണ്ടാവുക. അപ്പം അത് കറക്റ്റാണ്. ഇനിയിപ്പോൾ നമുക്ക് വരച്ചു തുടങ്ങാം. നള്ളാണ് ഏറ്റവും ലോയിൽ നിൽക്കുന്നത്, അതുകൊണ്ട് തന്നെ നള്ളിനെ നമ്മൾ ഇവിടെ വെക്കുന്നു. എയും ബിയും സിയും ഇവരൊക്കെ ഇൻഡിവിജ്വൽ ആണ് അല്ലേ, ഓരോ എലമെൻ്റ് ആണുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ എൻ്റെ എനെ കൊടുക്കുന്നു, ഇവിടെ എൻ്റെ ബീനെ കൊടുക്കുന്നു, ഇവിടെ ഞാൻ എൻ്റെ സീനെ കൊടുക്കുന്നു. അപ്പോൾ ഇതിന് നിങ്ങളെല്ലാം വിചാരിക്കും എങ്ങനെ എനിക്ക് കറക്റ്റായിട്ട് ഈ ഷേപ്പ് കിട്ടിയെന്നുള്ളത്. ബേസിക്കലി ഇങ്ങനെ പവർ സെറ്റ് റിലേറ്റഡ് ക്വസ്റ്റ്യൻ വരുമ്പോഴത്തേക്കും ഇതിങ്ങനെയാണ് വരയ്ക്കേണ്ടത്. ഫൈനൽ ഇത് കിട്ടുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും, അത് ഏതൊരു പവർ സെറ്റിൻ്റെ ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്കത് മനസ്സിലാവും. കുറച്ചുകൂടെ ഹൈറ്റ് കുറച്ച് വരയ്ക്കാം. ഓക്കെ, ഇത് സി. ഇനി അടുത്ത എന്താണ് എനിക്ക് വരയ്ക്കേണ്ടത്? എ ബി ആണ് വരയ്ക്കേണ്ടത്. അതായത് എ ബി എന്താണ്? എ ബി എനിക്ക് എ കോമ ബി. ഓക്കെ, ഇനി അടുത്ത് എനിക്ക് വരയ്ക്കേണ്ടത് ബി സി ആണ്. ഓക്കെ ഓക്കെ, ബി സീനെ എനിക്ക് എങ്ങനെയാണ് വരയ്ക്കാൻ പറ്റുന്നത്? ഇത് ബി, ബി കോമ സി. ഓക്കെ, ഇത് ബി, ഇത് സി, റൈറ്റ്? ഇനി അടുത്ത എ സീനെ എനിക്ക് എങ്ങനെയാണ് വരയ്ക്കാൻ പറ്റുന്നത്? ഇതുപോലെ തന്നെ എനിക്കിവിടെ വരയ്ക്കാം എ കോമ സി. ഓക്കെ, ഇനിയിപ്പോൾ എന്താണ് നമുക്ക് ബാക്കിയുള്ളത്? എ ബി സി ആണ് ബാക്കിയുള്ളത്. ഇത് ബി സി അല്ലേ, ഇത് എ സി, ഇത് എ ബി, ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്നത്? എ ബി സി ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പം ഇങ്ങനെ ഒരു ലൈക്ക് ഒരു ക്യൂബോയിഡ് ഷേപ്പിലാണ് യൂഷ്വലി നമ്മളുടെ എന്താ പവർ സെറ്റ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ സോൾവ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് മാക്സിമൽ എലമെൻ്റ് എന്നാണ്. മാക്സിമൽ എലമെൻ്റ് എന്ന് പറയുമ്പോഴത്തേനും നമ്മളൊരു ഹാഷ് ഡയഗ്രം വെച്ച് ആ ഒരു ഹാഷ് ഡയഗ്രത്തിൽ ഏറ്റവും ടോപ്പിൽ കിടക്കുന്ന എലമെൻറ്റുകൾ കണക്ട് ചെയ്ത് കിടക്കുന്ന എലമെൻറ്റുകൾ എന്നതിനെയാണ് നമ്മൾ മാക്സിമൽ എലമെൻ്റ് എന്ന് പറയുന്നത്. ഇഫ് ദർ ഇസ് എൻ എലമെൻറ്റ് എക്സ് ഇഫ് ദർ ഇസ് എൻ എലമെൻറ്റ് എക്സ് സച്ച് ദർ ഇസ് നോ അതർ എലമെൻറ്റ് എ വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ എക്സ്, അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ എക്സിനെ മാക്സിമൽ എലമെൻ്റ് എന്നും വൈസ് വേഴ്സ. ഇപ്പം വൈ എന്ന് പറയുന്നത് ഒരു മിനിമൽ എലമെൻ്റ് ആണ്, അല്ലെങ്കിൽ സോറി ഇതൊരു മിനിമൽ എലമെൻ്റ് ആണ്, മിനിമൽ എലമെൻ്റ് ആണ് എന്ന് വിചാരിക്കാം. അപ്പോഴത്തേനും ഇപ്പോൾ വേറൊരു എലമെൻറ്റ് ബി ഈ വൈനേക്കാളും താഴെയുള്ളതില്ല എന്നുണ്ടെങ്കിൽ അതിനെ മിനിമൽ എന്ന് നമ്മൾ വിശേഷിപ്പിക്കും. ഗ്രേറ്റസ്റ്റ് എലമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ എവ്രി ബി, ഈ എയിലുള്ള എല്ലാ ബിയും ദർ ഇസ് നോ എലമെൻറ്റ് ദാറ്റ് ഇസ് ഈക്വൽ ടു ഓർ ഗ്രേറ്റർ ദാൻ എ, അതിനെ ഗ്രേറ്റസ്റ്റ് എലമെൻ്റ് എന്നും വൈസ് വേഴ്സ, അതായത് ദർ ഇസ് നോ എലമെൻറ്റ് ബി വിച്ച് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മൈ ലീസ്റ്റ് എലമെൻറ്റ് എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ എയിൽ നമുക്ക് ലീസ്റ്റ് എലമെൻ്റ് ആയിട്ട്
ചെയ്യാം. അപ്പം മാക്സിമൽ മിനിമൽ ലീസ്റ്റ് ഗ്രേറ്റസ്റ്റ് ഒക്കെ ഒരു കൺഫ്യൂഷൻ ആയിരിക്കും, നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ മനസ്സിലാവും. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്, നമ്മൾ സെവറൽ മാക്സിമൽ മിനിമൽ എലമെൻറ്റ്സ് കാണും നമ്മളൊരു ഹാഷ് ഡയഗ്രത്തിനകത്ത്. നമുക്ക് ഈ ഒരു എക്സാമ്പിൾ നോക്കാം. ഓക്കെ, സോ ലെറ്റ് ആർ ബി ദ റിലേഷൻ ദാറ്റ് എക്സാക്ട്ലി ഡിവൈഡ്സ് ഓൺ ദ ഫോളോയിങ് സെറ്റ്സ്. അപ്പോൾ എനിക്ക് 1, 2, 3, 1, 2, 4 എയ്റ്റ് ഉണ്ട്. ഇവിടുത്തെ എൻ്റെ മാക്സിമൽ എലമെൻറ്റ് ഏതാണ്? എൻ്റെ മാക്സിമൽ എലമെൻറ്റ് എന്ന് പറയുന്നത് 8 ആണ്. എന്തുകൊണ്ടാണ് 8? കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള എലമെൻറ്റ്സ് വെച്ച് കമ്പയർ ചെയ്തേ, ഇപ്പം 2 വെച്ച്, 1 വെച്ച്, 2 വെച്ച്, 4 വെച്ച് കമ്പയർ ചെയ്തേ, 8 അത്രയും വലുത് ഇവിടെ ഒന്നുമില്ല അല്ലേ. അതുപോലെ തന്നെ ലീസ്റ്റ് എലമെൻറ്റ് ഏതായിരിക്കും, സോറി മിനിമൽ എലമെൻറ്റ് ഏതായിരിക്കും? എൻ്റെ 1 ആയിരിക്കും. 1നേക്കാളും താഴോട്ട് ദർ ഇസ് നോ എലമെൻറ്റ് എ ഓർ ബി, റൈറ്റ്? ഇനി ഇവിടെ നോക്കിക്കേ, 2, 3, 5, 7 ഇവിടെ നമുക്കൊരു ഹാഷ് ഡയഗ്രം ഉണ്ടോ? ഇല്ല. സോ നിങ്ങൾ യൂഷ്വലി ഇപ്പോൾ ഈ ഞാൻ ചോദിച്ചു എന്നുള്ളത് നിങ്ങൾ പറഞ്ഞുതരാം മാക്സിമൽ എലമെൻറ്റ് 7 മിനിമൽ 2 ആണെന്ന്. പക്ഷേ അതല്ല, ഇവിടെ സിൻസ് വി ആർ നോട്ട് ഹാവിങ് എ ഹാഷ് ഡയഗ്രം, നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ഹാഷ് ഡയഗ്രം ആണ് മാക്സിമൽ ആൻഡ് മിനിമൽ എലമെൻറ്റ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ മാക്സിമൽ എലമെൻറ്റ് എന്ന് പറയുന്നത് 2, 3, 5, and 7, മിനിമൽ എലമെൻസും 2, 3, 5, and 7 ആണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പർ ബൗണ്ട് ആൻഡ് ലോവർ ബൗണ്ട്. അപ്പർ ബൗണ്ട് എന്ന് പറയുന്നത് ഇഫ് ഐ ഹാവ് എ റിലേഷൻ ആർ ആൻഡ് ഇറ്റ്സ് ഓൺ എ സെറ്റ് എ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബി എന്ന് പറഞ്ഞൊരു സബ്സെറ്റ് എക്കുണ്ട് എന്നുണ്ടെങ്കിൽ ദർ ഇസ് എൻ അപ്പർ ബൗണ്ട് എക്സ് ഇൻ ബി സച്ച് ദാറ്റ് ബി റിലേറ്റഡ് ടു എക്സ് ഫോർ എവറി സ്മോൾ ബി ഇൻ എ സെറ്റ് ബി. അതായത് ഇപ്പം ഞാനൊരു ഹാഷ് ഡയഗ്രം എടുത്തു, എൻ്റെ ഹാഷ് ഡയഗ്രമിൽ യൂഷ്വലി ഒരു അപ്പർ ബൗണ്ട് അല്ലെങ്കിൽ ലോവർ ബൗണ്ട് ചോദിക്കുമ്പോഴത്തേനും ഒരു സെറ്റ് അവരവിടെ സ്പെസിഫൈ ചെയ്യും, ആ ഒരു സെറ്റുമായിട്ട് ഡയറക്റ്റ്ലി കണക്ട് ചെയ്ത് ഉള്ള മേലുള്ള എലമെൻറ്റിനെ അപ്പർ ബൗണ്ടെന്നും താഴെയുള്ള എലമെൻസിനെ ലോവർ ബൗണ്ടെന്നും പറയും. അതിനെ നമ്മൾ ലീസ്റ്റ് അപ്പർ ബൗണ്ട് അഥവാ സുപ്രീമം എന്നും പറയും. ഓക്കെ, ഇനി നമ്മൾ ലോവർ ബൗണ്ട്സിന് കാര്യം പറയുവാണെന്നുണ്ടെങ്കിൽ അപ്പാർട്ട് ഫ്രം ദീസ് എക്സ്പ്ലനേഷൻ, നമ്മളിപ്പോൾ ഒരു സബ്സെറ്റ് എടുക്കുവാണെന്നുണ്ടെങ്കിൽ, ഒരു സെക്ഷൻ എടുക്കുവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ താഴെ കിടക്കുന്ന എലമെൻസിനെ നമ്മൾ ലോവർ ബൗണ്ടെന്നും അതിലുള്ളതിൽ ആ ലോവർ ബൗണ്ട് ഉള്ളതിൽ ഗ്രേറ്റർ ആയിട്ടുള്ളതിനെ ഇൻഫിമം അല്ലെങ്കിൽ ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട് അല്ലെങ്കിൽ ജി എൽ ബി എന്നും പറയും. ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് വാട്ട് ഇസ് എ ടോട്ടൽ ഓർഡർ എന്നാണ്. ഇഫ് ദർ ആർ ടു എലമെൻറ്റ്സ് എക്സ് ആൻഡ് വൈ സച്ച് ദാറ്റ് ഐദർ എക്സ് ക്യാൻ ബി റിലേറ്റഡ് ടു വൈ ഓർ വൈ ക്യാൻ ബി റിലേറ്റഡ് ടു എക്സ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളിതിനെ ഒരു ടോട്ടൽ ഓർഡർ എന്ന് പറയും. അതായത് എക്സും വൈയും കമ്പയറബിൾ ആയിരിക്കണം. ഇപ്പം ഞാനിവിടെ ഒരു എക്സാമ്പിൾ എടുത്തു, യു ഇസ് ഈക്വൽ ടു 1, 2, 3 ആൻഡ് മൈ എ ഇസ് ദി പവർ സെറ്റ് ഓഫ് യു. ഓക്കെ, സോ അങ്ങനെ ആവുന്ന കേസിൽ ഇപ്പം എനിക്ക് ഞാൻ 1, 2 ഞാൻ എടുത്തു, ഓക്കെ 1, 3 ഞാൻ എടുത്തു, ഇവർ രണ്ടും എയുടെ പവർ, ഇപ്പം ഈ ഒരു സംഭവത്തിൻ്റെ പവർ സെറ്റ് ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ എയുടെ എലമെൻസ് ആണ് 1, 1, 2, 1, 3 എന്നാൽ ഇവർ രണ്ടുപേരും റിലേറ്റഡ് ആണോ? 1, 2 എന്ന് പറയുന്നത് ഈ ഒരു ഫംഗ്ഷന്, ഈ ഒരു സബ്സെറ്റ് ഫംഗ്ഷനിൽ 1, 3 സബ്സെറ്റ് അല്ല ആൻഡ് നോട്ട് സൂപ്പർ സെറ്റ് ഓൾസോ, വൈസ് പേഴ്സയും പോസിബിൾ അല്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ ടോട്ടൽ ഓർഡർ. Which of the following elements are maximal and minimal here? So, നമുക്കിവിടെ തന്നേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്കിവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ മാക്സിമലും മിനിമൽ എലമെൻറ്റ്സും കണ്ടുപിടിക്കേണ്ടതാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ മാക്സിമൽ എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ എന്തായിരുന്നു പറഞ്ഞിരുന്നത്? അവരാണ് ഏറ്റവും ടോപ്പ്. അവരുടെ മണ്ടയിലോട്ട് ഒരു രീതിക്കുള്ള കണക്ഷൻസും ഇല്ല. ഇവിടെ എനിക്ക് 12 മേളിലോട്ട് എന്തെങ്കിലും കണക്ഷൻസ് ഉണ്ടോ? ഇല്ല. 20 മേളിലോട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? മേളെന്ന് പറയുമ്പോഴത്തേനും ടു ദ ടോപ്പ്, വേറൊരു കണക്ഷനും എനിക്കില്ല. 25 മേളിലോട്ടും എനിക്കില്ല. ഇതൊരു ഷോർട്ട് കട്ടാണ്. അങ്ങനെയാണ് നമുക്ക് മാക്സിമൽ എലമെൻറ്റ്സ് കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അത് എന്തുകൊണ്ടാണ്? ഇപ്പം ഇവരെല്ലാം കണക്റ്റഡ് ആയതുകൊണ്ടാണ് കേട്ടോ. കണക്റ്റഡ് അല്ലാത്ത ഒരാളിപ്പോൾ ഒരു 2 ഇങ്ങനെ ഇവിടെ കിടപ്പുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു 2 മാക്സിമൽ എലമെൻസിൻ്റെ ആ ഒരു കാറ്റഗറിയിൽ വരുന്നതാണ്. 12, 20, and 25. സോ വാട്ട് ആർ മൈ മിനിമൽ എലമെൻറ്റ്സ്? എവിടെ നിന്നാണ് എനിക്ക് എൻ്റെ റൂട്ടിൽ കിടക്കുന്ന എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? 2 and 5. സോ മൈ മിനിമൽ എലമെൻറ്റ്സ് ആർ 2, 5. ഇങ്ങനെ നമ്മൾ കുറച്ച് പൊടിക്കൈകളൊക്കെ വെച്ചേച്ചാണ് നമ്മൾ മാക്സിമൽ മിനിമൽ എലമെൻറ്റ്സ് ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കുന്നത്. നൗ വി നീഡ് ടു ഡിറ്റർമൈൻ ദി ഗ്രേറ്റസ്റ്റ് ആൻഡ് ദി ലീസ്റ്റ് എലമെൻറ്റ്. നിങ്ങൾ ഓർത്തോണം ഗ്രേറ്റസ്റ്റും ലീസ്റ്റുമാണ് ചോദിക്കുന്നത്. മാക്സിമം മിനിമം നമുക്കൊരു സെറ്റ് ഓഫ് കാര്യങ്ങളുണ്ട്. ഇവിടെ നിന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഒറ്റ എലമെൻറ്റ് കാണത്തുള്ളൂ, ഗ്രേറ്റസ്റ്റും ലീസ്റ്റും. ഇവിടെ ഉള്ളത് വെച്ച് ഗ്രേറ്റസ്റ്റ് എലമെൻറ്റ് ഏതാണ്? ഫ്രം ദ ട്രീ ഇറ്റ് സെൽഫ് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് വിച്ച് ഇസ് ദ ഗ്രേറ്റസ്റ്റ് എലമെൻറ്റ്. സി അല്ലേ? ബി അല്ലേ? ഡി അല്ലേ? നോ,
ദർ ഇസ് നോ ഗ്രേറ്റസ്റ്റ് എലമെൻറ്റ് ഹിയർ ബിക്കോസ് ഇതൊരു ഒറ്റ സാധനമാണ്, അങ്ങനെ നമുക്ക് ഒരാളായിട്ട് ഇവിടെ ഇല്ല, നമുക്ക് മൂന്ന് പേരും ഒരു മാക്സിമൽ പൊസിഷനിലാണ് നിൽക്കുന്നത്. സോ ദർ ഇസ് നോ ഗ്രേറ്റസ്റ്റ് എലമെൻറ്റ്, വി ആർ ഹാവിങ് എ ആസ് അവർ ലീസ്റ്റ് എലമെൻറ്റ്. സോ അവർ ലീസ്റ്റ് എലമെൻറ്റ് ഇൻ ദിസ് കേസസ് എ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ആർ വി ഹാവിങ് എനി ഗ്രേറ്റസ്റ്റ് ഓർ ലീസ്റ്റ് എലമെൻറ്റ് ഹിയർ? നോ, വി ആർ നോട്ട് ഹാവിങ് എനി ഗ്രേറ്റസ്റ്റ് ഓർ ലീസ്റ്റ് എലമെൻറ്റ് ബിക്കോസ് എന്നുള്ളത് വെച്ചാൽ ടോപ്പിൽ കിടക്കുന്ന നമുക്ക് രണ്ട് എലമെൻറ്റ്സും ലോവർ പോയിന്റിൽ കിടക്കുന്ന രണ്ട് എലമെൻറ്റ്സും ആണ്. സോ അതുകൊണ്ട് തന്നെ ഗ്രേറ്റസ്റ്റും ലീസ്റ്റ് എലമെൻറ്റ്സും വി ആർ നോട്ട് ഹാവിങ് ഇൻ ദിസ് ഡയഗ്രാം. നെക്സ്റ്റ് ലെറ്റ്സ് ലുക്ക് ഇൻ ടു ദ ക്വസ്റ്റ്യൻ. കൺസിഡർ ദ പോസെറ്റ് 2, 3, 6, 12, 24, 36. നമ്മൾ നേരത്തെ ഡയഗ്രാം വരച്ചതാണ്. അപ്പർ ബൗണ്ടും ലോവർ ബൗണ്ടും കണ്ടുപിടിക്കണം ഫോർ ദി ഹാഷ് ഡയഗ്രാം ബിലോ. യൂഷ്വലി അപ്പർ ബൗണ്ട് ലോവർ ബൗണ്ട് കണ്ടുപിടിക്കേണ്ട ക്വസ്റ്റ്യൻസിൽ നമുക്ക് ഏതാണ്, ഏത് സെറ്റിൻ്റെ ആണ് അപ്പർ ബൗണ്ട് ലോവർ ബൗണ്ട് കണ്ടുപിടിക്കേണ്ടതെന്നുള്ള നമ്മൾ മെൻഷൻ ചെയ്യും. പക്ഷേ ഇങ്ങനെ കൊടുക്കാത്ത കേസിൽ വാട്ട് യു ഹാവ് ടു ഡു, യു ക്യാൻ ടേക്ക് എ സബ്സെറ്റ്. സോ ഹിയർ ലെറ്റ് ബി ദ സബ്സെറ്റ് ഓഫ് എലമെൻസ് മേ ബി 2, 3, 6. ഇങ്ങനെ ഞാനൊരു സബ്സെറ്റ് ഉണ്ടാക്കി. അപ്പം ഇതാണെൻ്റെ സബ്സെറ്റ്. ഓക്കെ, ഞാൻ വേണ്ടത് മാർക്ക് ചെയ്യാം. ഇതാണെൻ്റെ സബ്സെറ്റ്. ഇതിൻ്റെ അപ്പർ ബൗണ്ടും ലോവർ ബൗണ്ടും കണ്ടുപിടിക്കണം. അപ്പർ ബൗണ്ട് എന്ന് പറയുന്നത് ദേ 6 ഉൾപ്പെടെ മണ്ടേയിലോട്ടുള്ള എല്ലാം എൻ്റെ അപ്പർ ബൗണ്ടും, ഈ 2, 3 ഉൾപ്പെടെ താഴോട്ടുള്ളതെല്ലാം എൻ്റെ ലോവർ ബൗണ്ടുമാണ്. ഓക്കെ, സോ എൻ്റെ അപ്പർ ബൗണ്ട് ഏതൊക്കെയാണ്? ഇറ്റ് ഈസ് 6, 12, 36 and 24. എൻ്റെ ലോവർ ബൗണ്ട് ഏതൊക്കെയാണ്? എന്തെങ്കിലും ഉണ്ടോ താഴോട്ട്? നോ. സോ ഐ എം നോട്ട് ഹാവിങ് എനി ലോവർ ബൗണ്ട്സ്. ഇനി അടുത്ത് എന്താണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്? സുപ്രീമും ഇൻഫീമും എനിക്ക് കണ്ടുപിടിക്കണം. വാട്ട് ഇസ് സുപ്രീമം? മൈ ലീസ്റ്റ് അപ്പർ ബൗണ്ട്. അപ്പർ ബൗണ്ടുകളിൽ ലീസ്റ്റ് ഏതാണ്? 6 ആണ്. സോ മൈ ലീസ്റ്റ് അപ്പർ ബൗണ്ട് ഇസ് 6. ആൻഡ് വാട്ട് ഇസ് മൈ ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട്? നത്തിങ്, ബിക്കോസ് വി ആർ നോട്ട് ഹാവിങ് എ ലോവർ ബൗണ്ട് ഹിയർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Let A is equal to 1, 2, 3, 4 up to 11. Be the posset whose hash diagram is shown below. നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. Find the LUB and GLB of 6, 7 and 10. 6, 7 and 10. അപ്പോൾ ഈ ഒരു റിലേഷൻ ആണ് നമുക്കിവിടെ ഉള്ളത്. ഓക്കെ, ഇനി നമ്മളുടെ ഇവിടുത്തെ അപ്പർ ബോണ്ട് ആദ്യമേ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ഞാൻ എന്താണ് പറഞ്ഞത്? ഈ ഒരു എലമെൻറ്റിൻ്റെ 10 അതിൻ്റെ മണ്ടയിലോട്ട് എല്ലാം എനിക്ക് അപ്പർ ബൗണ്ടാണ് അല്ലേ? അപ്പോൾ 10 അപ്പർ ബൗണ്ടാണ്. 10 കണക്ഷനും മണ്ടലോട്ട് പോകുന്നത് ആരാണ്? 11 ആണ്. സോ 11 എൻ്റെ അപ്പർ ബൗണ്ടാണ്. ഏതൊക്കെയാണ് എൻ്റെ ലോവർ ബൗണ്ട്സ് വരുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഒരു കറക്ഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് 2 and 3 നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാണ്ടാണ് നമ്മൾ ലോവർ ബൗണ്ട്സ് എടുക്കുന്നത്. ഓക്കെ, സോ ബിലോ 2 and 3 ഈസ് മൈ ലോവർ ബൗണ്ട്. അപ്പർ ബൗണ്ട് എടുക്കുമ്പോൾ മാത്രമേ ഇത് എടുക്കത്തുള്ളൂ. ഐ എം സോ സോറി അബൌട്ട് ദാറ്റ് മിസ്റ്റേക്ക്. ഓക്കെ, ഇനി 6 and 7 ഞാൻ എടുക്കുമോ? ഇല്ല, ബിക്കോസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ താഴോട്ടുള്ളതാണ് നമ്മൾ എടുക്കുന്നത്. സോ എഗെയിൻ വി ആർ ട്രേസിങ് 6 and 7 താഴെ കിടക്കുന്നത് ആരാണ്? 4 ആണ്. സോ ഐ എം ഹാവിങ് 4 എഗെയിൻ. 4 നിന്നും എനിക്ക് താഴോട്ട് പോകാവോ? യെസ്, 1. അപ്പോൾ ഇങ്ങനെയാണ് അപ്പർ ബൗണ്ട് ലോവർ ബൗണ്ട് എടുക്കേണ്ടത്. ഇനി ഇപ്പോൾ LUB കണ്ടുപിടിക്കാൻ പാടുണ്ടോ? ലീസ്റ്റ് അപ്പർ ബൗണ്ട് ഇസ് നത്തിങ് ബട്ട് 10, ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട് ഇസ് നത്തിങ് ബട്ട് 4. നിങ്ങൾക്കപ്പം മാക്സിമൽ മിനിമൽ എലമെൻറ്റ്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എഗെയിൻ, മാക്സിമൽ എലമെൻറ്റ്സ് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? ആ ഒരു ലൈനിൽ, അതിൻ്റെ മണ്ടയിലോട്ട് വേറെ ഒരു ലൈനും ഇല്ലാത്തവരെ മാക്സിമലെന്നും ഏറ്റവും റൂട്ടി കിടക്കുന്നവരെ മിനിമലെന്നും നമ്മൾ എടുക്കും. ഗ്രേറ്റസ്റ്റ് ആൻഡ് ലീസ്റ്റ് എലമെൻറ്റ് ഒന്നേ ഉള്ളൂ. ഇതേ മെത്തേഡ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്നാൽ ഒരൊറ്റ എലമെൻറ്റിന് നമുക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ദർ ഇസ് നോ ഗ്രേറ്റസ്റ്റ് ഓർ ലീസ്റ്റ് എലമെൻറ്റ്. നമുക്ക് n നമ്പർ ഓഫ് എലമെൻറ്റ്സിന് എടുക്കാനായിട്ട് പറ്റത്തില്ല. ഇൻ ഓർഡർ ടു ടേക്ക് ദി അപ്പർ ബൗണ്ട് ആൻഡ് ലോവർ ബൗണ്ട് വിൽ ബി ഗിവിംഗ് എ സെറ്റ് ഫോർ taking the upper bound, you need to include the last element in the set and the elements which is connected from there, right? Lower bound edukkumbo nammal ee elements ne include cheyyathilla, adu shradhichona njan nerthe paranja oru mistake aanu. Okay, pinne angane namukku supremum infimum kandupidikkam.